ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീസാസ് ആൻഡ് ക്രേസ്. വീണ്ടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വാക്ക് പാലിക്കാൻ പോവാണ്. മൊസറെല്ല ചീസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അതിൻ്റെ ഒപ്പം ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയില്ല, ലെങ്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ അപ്പോൾ നമുക്ക് 200 ഗ്രാമിന് 113 റുപ്പീസ് തൊട്ട് വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ 160 റുപ്പീസിൻ്റെ ഓരോ കമ്പനി അനുസരിച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ വേറെ ഒരു 56 രൂപ ചിലവിൽ നമുക്ക് എങ്ങനെ മൊസറെല്ല ചീസ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് 2 പാക്കറ്റ് പാലാണ് കേട്ടോ. 2 പാക്കറ്റ് പാലാണ് ഞാനിവിടെ മിൽമയുടെ പാലാണ് അടുത്തുള്ളത്. ഫുൾ ഫാറ്റ് മിൽക്കാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് തിളയ്ക്കാൻ പാടില്ല, പക്ഷേ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് നമുക്ക് തൊടാൻ പറ്റാവുന്ന ചൂട്, ഓക്കെ, മാക്സിമം നമുക്ക് സഹിക്കാവുന്ന ചൂട് അതുവരെ ആക്കാം. അതിന് ശേഷം ഇപ്പം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ശേഷം പതുക്കെ പതുക്കെ വിനീഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, വിനീഗർ പതുക്കെ പതുക്കെ ഒഴിക്കുക. വിനീഗർ ഇല്ലെങ്കിൽ ചെറുനാരങ്ങി പിഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വിനീഗറാണ് കുറച്ചും കൂടെ ഇഫക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2 ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ, 2 ആവും, പക്ഷേ പെട്ടെന്നാവുന്നത് വിനീഗറാണ് കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, ഇപ്പോൾ കണ്ട പിരിഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ കാണുമ്പോൾ നിങ്ങളൊന്ന് മൂടി വെച്ച് അടച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതിങ്ങനെ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പതുക്കെ അതൊരു സ്ട്രെയിനർ വെച്ച് അരിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട്. ഈ വെള്ളം കളയാൻ പാടില്ല കേട്ടോ. അതിൻ്റെ താഴെയുള്ള വെള്ളം കണ്ടോ, അരിച്ചെടുത്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇപ്പം നന്നായി സ്ട്രെയിനായി വന്നിട്ടുണ്ട്. ഞാൻ അടുത്തായി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് നന്നായി പിഴിഞ്ഞു കൊടുക്കണം കേട്ടോ. ഞാനത് പിഴിഞ്ഞെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനതിൽ നിന്ന് എടുത്തുള്ള തുറന്ന് കാണിക്കുക. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന വെള്ളം എടുത്ത് വീണ്ടും ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, നന്നായിട്ട് ചൂടാവണം, നന്നായിട്ട് ആവി വരുന്ന പോലെ ചൂടാവണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ്. തിളയ്ക്കാൻ പാടില്ല. അതിന് ശേഷം ആ ഉപ്പൊന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളക്കിയത്. ഞാൻ നേരത്തെ വെള്ളം ഊറ്റി വെച്ചിരുന്ന അത് എടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ വെള്ളം, അതിലേക്ക് ഒരു 5-6 വട്ടം മുക്കി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സ്ട്രെയിനർ, ഇത് ഇച്ചിരി വലിയ അകന്ന സ്ട്രെയിനറാണ്, മറ്റേ അരിപ്പര പോലെ അത്ര സുഖമില്ല എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ സ്റ്റീലിൻ്റെ അരിപ്പുണ്ടെങ്കിൽ അത് എടുത്താലും മതി. എന്നിട്ട് നല്ല ചൂടുണ്ട്, നമുക്ക് സഹിക്കാവുന്ന ചൂട് വെച്ചിട്ട് നമ്മൾ പരമാവധി അത് വീണ്ടും ഒന്ന് പിഴിയുക. വീണ്ടും ഇതുപോലെ സ്ട്രെയിനറിലിടുക. അങ്ങനെ ഒരു 5-6 വട്ടമെങ്കിലും ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കുക. ഒരു ഇലാസ്റ്റിക് കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. നേരത്തെ ഞാൻ തുറന്നപ്പോൾ കണ്ടില്ലേ, പൊടിഞ്ഞ് പൊടിഞ്ഞിരിക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഫുള്ള് പോകുന്നതുകൊണ്ട് ഞാൻ ചെറിയ അരിപ്പ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ള എന്തെങ്കിലും ഇപ്പോൾ അതിലേക്ക് എടുത്ത് മാറ്റി. കണ്ടോ, ഇനി കണ്ട ഇലാസ്റ്റിക് ടൈപ്പ് കൺസിസ്റ്റൻസി, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? ഇനി വീണ്ടും കുറച്ചും കൂടെ വട്ടം ചെയ്യാനുണ്ട്, 2-3 വട്ടം കൂടി ചെയ്യണം. ഇതെങ്ങനെയാണ് പാകമായെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ അതിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല സിൽക്കി സ്മൂത്തായിട്ട് തോന്നും, ഒരു ഗ്ലേസിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ആ ടൈം വരെ നമ്മൾ ഇത് ചെയ്ത് എടുക്കണം. ഓക്കെ, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ നമ്മുടെ ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലിട്ടിട്ട് ഒന്നും കൂടെ അത് റൗണ്ടാക്കി വെക്കുകയാണ്. ഫുള്ള് ചൂട് പോകണം, അതിന് വേണ്ടി ഞാൻ ആ തണുത്ത വെള്ളത്തിലിട്ട് അതൊന്നും കൂടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലീൻ ഫിലിം ഉണ്ടെങ്കിൽ അതിൽ ഇത് കവർ ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിപ്പ് ലോക്ക് കവറിലാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഇതിൽ കവർ ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പറിൽ വേണമെങ്കിൽ കവർ ചെയ്ത് വയ്ക്കാം. ഇനി അത് നമ്മൾ 2 അവേഴ്സ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം 2 അവേഴ്സ് അല്ലെങ്കിൽ 2 to 4 അവേഴ്സ് വയ്ക്കുക, എപ്പോഴാണോ അത് നല്ല കട്ടിയാവുന്ന അതിനനുസരിച്ച് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ പിസിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ ഷ്രെഡ് ചെയ്ത് ഇടാനും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കൊരു മീഡിയം പിസ ഉണ്ടാക്കുകയാണെങ്കിൽ 2 എണ്ണത്തിനുള്ള മൊസറെല്ല ചീസ് നമുക്ക് ഈ 2 പാക്കറ്റ് പാലുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈസി അല്ലേ? ഈസി മാത്രമല്ല, ഈസി ആൻഡ് ചീപ്പ് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, വളരെ ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡാണ്.
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. ടേക്ക് കെയർ.